മനസ്സമാധാനം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. രണ്ട് രീതിയിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന്, ചെയ്യുന്നതെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയാണ്. ആരാധനയാകുമ്പോൾ അള്ളാഹു പറഞ്ഞതുപോലെ അത് അർപ്പിക്കണം എന്നാണ്. അതില്ല എന്നതുകൊണ്ട് പരലോകത്ത് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നു. മനുഷ്യരുടെ സംവിധായകൻ അള്ളാഹു ആയതുകൊണ്ട് അവന് വരുന്ന നഷ്ട ലാഭങ്ങളെക്കുറിച്ച് അറിയുന്ന അള്ളാഹു അതില്ലാതിരിക്കാൻ ഉണ്ടാക്കിയ നിയമത്തെ നാം അനുസരിക്കാതിരിക്കുമ്പോൾ ഭൗതിക ലോകത്തും നമുക്കതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വരും. കുടുംബജീവിതത്തിലും നാം ഇന്ന് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തെ ജീവിതം ഹ്രസ്വമാണ്, വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമേ ഉള്ളൂ. അത് കഴിഞ്ഞാലുള്ള അനന്തവിശാലമായ ജീവിതം, അവിടെയാണ് സുഖകരമായ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ലഭിക്കേണ്ടതും. ഇതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയം പ്രവർത്തിക്കുന്ന സമയത്തും അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് കരുതി തീരെ വയലും കൃഷിയും അതുപോലെ കച്ചവടവും ഏർപ്പാടും വേണ്ട എന്നല്ല. ഇത് പഠിപ്പിച്ച അതേ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞത്, ഖിയാമത്ത് നാൾ ഒന്നാം തീയാണെങ്കിലും നീ തെങ്ങിൻ തൈയോ പ്ലാവിൻ തൈയോ നടണം എന്നാണ്. കാരണം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ തലമുറ അധ്വാനിച്ചതിന്റെ ഫലമാണ്. എങ്കിൽ അടുത്ത തലമുറ ആവാഹിക്കേണ്ടതോ അനുഭവിക്കേണ്ടതോ നമ്മുടെ അനുഭവത്തിന്റെയോ അധ്വാനത്തിന്റെയോ ഫലമാകണം. അതൊരു കൊള്ളലും കൊടുക്കലുമാണ്, ഓരോന്നും അങ്ങനെയാണ്. നമ്മെ ചെറുപ്പത്തിൽ നമ്മുടെ ഉപ്പ കൈപ്പിടിച്ച് വീഴാതെ കൊണ്ട് നടന്നതാണ്. ഉമ്മ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് അധ്വാനിച്ച് പോറ്റിയതാണ്. ഇന്ന് നമ്മൾ മക്കളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു, നമ്മുടെ ഭാര്യ കുട്ടികളെ മര്യാദയ്ക്ക് തെർബ്യൂത്ത് ചെയ്യുന്നു. നാളെ ഈ കുട്ടികൾ പിതാവാണ്, അതുപോലെ തന്നെ മാതാവായി വരേണ്ടതാണ്. അത് ഖിയാമത്ത് നാൾ വരെ ആ പാരമ്പര്യം അങ്ങനെ തന്നെ തുടരണം. അത് ഇതര ജീവികളിലും അങ്ങനെ തന്നെയാണ്, മനുഷ്യരിൽ മാത്രമല്ല. ആ സഹജീവി സ്നേഹം അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹം അത് മനുഷ്യർക്ക് മാത്രം അല്ല, മറിച്ച് ഇതര ജീവികളിൽ പോലും. അങ്ങോട്ടേക്ക് സമയം കിട്ടുമെന്നറിയില്ല, കോഴി കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കുന്നതൊക്കെ പറയേണ്ടതുണ്ട്, വിശദ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ട്യൂഷൻ ഏത് മോഡലിലാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാൽ ഇതുപോലെ ഒരു പശു പ്രസവിച്ചാൽ ഉടനെ ട്രീറ്റ്മെന്റ് നടത്തുന്നതുണ്ട്. കാരണം അവരുടെ കൂട്ടത്തിൽ പേറ്റിച്ചിയില്ല, ഹോം നേഴ്സ് ഇല്ല. അപ്പൊ ആ വർക്ക് പ്രസവിച്ച പശു തന്നെ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ കൂട് വെക്കുന്ന കൂട്ടത്തിൽ ചില പക്ഷികൾക്ക് ഭർത്താക്കന്മാർ കൂടെ സഹകരിച്ചുകൊണ്ട് കൂട് വെക്കുന്നതുണ്ട്. മറിച്ച് സ്ത്രീകളെ വീട്ടിലിരുത്തി പുരുഷന്മാർ അധ്വാനിക്കുന്നതും സ്ത്രീകൾ നേതാവാകുന്നതും പുരുഷൻ അധ്വാനിക്കുന്നതും അങ്ങനെയൊക്കെ തേനീച്ചകളെ പോലുള്ള ജീവികൾ വേറെയുണ്ട്. ഉറുമ്പുകളുടെ കൂട്ടത്തിൽ അമീറും അനുയായികളും വേറെയുണ്ട്. അങ്ങനെ എന്നാലും മൊത്തത്തിൽ മക്കളോടുള്ള ഒരു സ്നേഹവും ബന്ധവും ഒക്കെ മനുഷ്യരുടെ മാത്രം പ്രത്യേകത അല്ല, ഇതര ജീവികൾക്ക് കൂടി ഉള്ളതാണ്. ആ കൂട്ടത്തിൽ നിന്ന് ബുദ്ധിജീവിയായ മനുഷ്യൻ അല്ലാഹു ജല്ല ജലാൽ അവർക്ക് നൽകിയ ബുദ്ധി ഉപയോഗപ്പെടുത്തി വരാനുള്ള ആഹ്റത്തിലെ ജീവിതം സുഖസുശുക്തമാവണം. ഇവിടെ ലഭ്യമായ ഭാര്യ ഭർത്താക്കന്മാർക്ക് അവിടെയും സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ എവിടെ വെച്ച് കാണണം, മാതാപിതാക്കളെ നമുക്ക് അവിടെ വെച്ച് സംവദിക്കണം, നല്ല സന്തോഷത്തോടുകൂടെ കൂട്ടുജീവിതം നയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ അതിന് നമുക്ക് കഴിയണമെങ്കിൽ അള്ളാഹു തീരുമാനിച്ച ചാനലിലൂടെ തന്നെ നാം കുടുംബജീവിതത്തെയും നയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകിയ ഉപദേശത്തിൽ ഒരു ഉപദേശം ഇന്നലെ ഞാൻ പറഞ്ഞു. മനസ്തതാ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, വിവാഹം കഴിക്കാനുള്ള ക്വാളിഫിക്കേഷൻ, യോഗ്യത, അത് റസൂലുള്ള പറയുന്നു. ബാഅത്, അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹിതരാവാം. അല്ലാത്തവരോട് ഇതിന് പരിഹാരം എന്നോണം നോമ്പനുഷ്ഠിക്കാനാണ് ഹബീബായി റസൂലുള്ളാഹി തങ്ങൾ പ്രതിവിധിയായി കൽപ്പിച്ചത്. ഇനി വിവാഹം കഴിക്കാനുള്ള ചെലവ് കൊടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ട്, അധ്വാനിക്കാൻ ആരോഗ്യമുണ്ട്, കുടുംബജീവിതം നയിക്കാൻ എനിക്ക് കഴിയും എങ്കിൽ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാം.
കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കാലെടുത്തു വെക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന നിർദ്ദേശം. സൈക്കോളജിക്കലായി തന്നെ, മനഃശാസ്ത്രപരമായി തന്നെ ബഹുമാനപ്പെട്ട ഇസ്ലാം കുടുംബജീവിതത്തിനെ സമീപിക്കുകയാണ്. കാരണം മനസ്സമാധാനം ഇല്ലാതിരുന്നാൽ ജീവിത നൗക മുന്നോട്ട് തുറയാൻ കഴിയില്ല. പരസ്പരം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഈ കുടുംബത്തെ നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ലീനർ ബെല്ലടിക്കണം, ഡ്രൈവർ ഡ്രൈവ് ചെയ്യണം. ടൗണിലെത്തി ബ്ലോക്ക് ആകുന്ന സമയം രണ്ട് സൈഡിലേക്ക് അടിച്ചിറങ്ങുന്നത് നോക്കേണ്ടത് ഡ്രൈവറല്ല, ക്ലീനറാണ്. പക്ഷെ ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി സ്പീഡിൽ ചലിപ്പിക്കേണ്ടത് ഡ്രൈവറാണ്. എന്നാലും രാത്രി വണ്ടി ഹാൾട്ടാക്കിയാൽ കഴുകേണ്ടത് ക്ലീനറാണ്. റിവേഴ്സ് എടുക്കുമ്പോൾ ബെല്ലടിച്ചുകൊണ്ട് കൊടുക്കെ സഹകരിക്കേണ്ടത് ക്ലീനറാണ്. ആ ക്ലീനറുടെ ബെല്ലിനനുസരിച്ച് ഡബിൾ അടിച്ചാൽ പോവണം, സിംഗിൾ അടിച്ചാൽ നിൽക്കണം. ഇത് ചെയ്യേണ്ടത് ഡ്രൈവറാണ്. അതിന്റെ അർത്ഥം ക്ലീനർ ഡ്രൈവറേക്കാൾ വലുതാണ് എന്നല്ല. എന്നാൽ ഡ്രൈവർ പറയുന്നത് മുഴുവനും ക്ലീനർ കേട്ട് കേവലം ക്ലീനിങ്ങിന് മാത്രം ക്ലീനർ എന്നതും അല്ല. രണ്ടുപേരും സഹകരിച്ച് പോകുമ്പോഴാണ് ഒരു വാഹനം ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്. ഇത് മനസ്സിലാക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ചെറുപ്പക്കാരനെയും ആ ചെറുപ്പക്കാരനെ വിവാഹത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന കുടുംബ ബന്ധു മിത്രാദികളെയും വിളിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസാ ഞാൻ പറഞ്ഞത് തുംഗകുൽ മർഅത്തുൽ അർബഅ ഖിസാല്, നാല് കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണഗതിയിൽ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. സാധാരണഗതിയിൽ നാലെണ്ണത്തിന് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ഒന്ന് ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ വലിദീനിഹ ഫൽഫുറു ബിദാതിദ്ദീൻ. ഒന്ന്, സമ്പത്ത് കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട്. പെണ്ണിത്തിരി വൈകല്യമുള്ള പെണ്ണ, പക്ഷേ കാല് ലേശം വൈകല്യമുണ്ടെങ്കിലും ബിൽഡിങ് രണ്ടെണ്ണം ടൗണിലുണ്ട്, വേറെ മക്കളൊന്നും ഇല്ല എങ്കിൽ കാലിന്റെ കാലിക പ്രശ്നം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഉദാഹരണം പറയാം. അതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ടൊക്കെ ആണെങ്കിൽ പത്തോറുത്തിന്റെ പാടം നടക്കാണ്ട് എന്ന് പറയും. പാടത്തൂടെ നടക്കാനല്ല, പാടം നടക്കാനുണ്ട്. അതേപോലെ തന്നെ തെങ്ങ് തേങ്ങ പൊരിക്കാനുണ്ട്, ഇപ്പൊ അത് പോയി റബ്ബർ വെട്ടാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ചുറ്റുപാട്. കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരും. ഏതായിരുന്നാലും ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് തെറ്റാണ് എന്ന് ഇസ്ലാം പറയുന്നില്ല. അങ്ങനെ നാട്ടു നടപ്പുണ്ട് ലിമാലിഹ. കാരണം ചിലതിനൊക്കെ ചില ഗുണങ്ങളൊക്കെ കാണുമല്ലോ. കണ്ണില്ലാത്ത പെണ്ണിനും വേണം പുതിയാപ്പളം, എങ്കിൽ പൈസ ഇല്ലാത്ത പുതിയാപ്പിൾക്കും വേണം ജീവിതം, എങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആവാം. ഇതിന് ഇസ്ലാം എതിരല്ല. പക്ഷെ അതിന്റെ പുറകിൽ മാത്രം പോയി അതൊരു കറവ പശുവിനെ പോലെ കച്ചവടമാക്കുന്നതിന് ഒരു മാനവികത ലംഘിച്ച ഏർപ്പാടായി ഇസ്ലാം കാണുകയും ചെയ്യാം. ഏതായിരുന്നാലും ലിമാലിഹ, സ്വത്തിന് വേണ്ടി കല്യാണം കഴിക്കപ്പെടാറുണ്ട്. വലിജമാലിഹ, ഭംഗി നോക്കിയിട്ട് എനിക്കതിനെ തന്നെ മതി എന്ന് പറഞ്ഞ് കല്യാണം നടക്കാറുമുണ്ട്. ബാക്കി ഒന്നും വേണ്ട. അതേസമയത്ത് നല്ല ഭംഗിയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി മതി, അങ്ങനെ കല്യാണം നടക്കാറുണ്ട്. വലിയ അസഭിഹ, ഒന്നുമില്ല തറവാട്ടുകാരിയാണ്. അപ്പോ ആ തറവാട്ടിന്ന് കല്യാണം കഴിച്ചാൽ അതൊരു പേരും പ്രശസ്തി വയ്ക്കുകയാണ്, ബാക്കിയൊക്കെ എന്റെ അടുത്തുണ്ട്. ഇനി ആ തറവാട്ടിൽ പുതിയാപ്പളാന്ന് പറയുമ്പം അതൊരു വെയിറ്റ് ഉണ്ട്. അങ്ങനെ ആ വെയിറ്റ് നോക്കിയിട്ടും ചിലരൊക്കെ കല്യാണം കഴിക്കാറുണ്ട്. വലുതീരിഹ, എന്നാൽ മതബോധം നോക്കിയും കല്യാണം നടക്കാറുണ്ട്. ആ കുട്ടി നല്ല അടക്കവും ഒതുക്കമുള്ള കുട്ടിയാണ്, നല്ല അഞ്ചു നേരം നിസ്കരിച്ച് ദുഹാ നിസ്കരിച്ച് ദജ്ജുസ്കരിക്കുന്ന കുട്ടിയാണ്. ഇതുവരെ കുട്ടിയുടെ അവറത്താരും പുറത്ത് കണ്ടിട്ടില്ല. സുബൈക്കും എഴുന്നേറ്റുകൊണ്ട് വീട്ടുകാരെ മുഴുവനും കുട്ടി വിളിച്ചുണർത്തും. അടുക്കളയിലേക്ക് അങ്ങ് നോക്കിയാൽ തങ്ങ് ആക്കിയാ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. സംസാരം ഓവറാകൂല്ല. ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ തന്നെ തൽക്കാലം മൗനം ദീക്ഷിക്കും. ആ രീതിയിൽ മാത്രമല്ല പഠിപ്പിച്ച ഉസ്താദമാരും മാഷന്മാരും ഒക്കെ നല്ല മിയമ കുവൈസാണെന്ന് പറഞ്ഞ് 100 മാർക്ക് കൊടുത്ത കുട്ടിയാണ്.
എങ്കിൽ കളറൽപ്പം കുറവാണ്, ഭംഗിയൽപ്പം കമ്മിയാണ്, സമ്പത്ത് ഏതായിരുന്നാലും പുറകിലാണ്. എന്നാലും ദീനുണ്ടോ? ദീൻ നോക്കി ഞാൻ കല്യാണം കഴിക്കുന്നു അങ്ങനെ പറയുന്ന മനുഷ്യരും ഉണ്ട്. റസൂലുള്ളാഹി തങ്ങൾ സാധാരണയിൽ കല്യാണം കഴിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ വെച്ചുകൊണ്ട് പറയുന്നു, ഈ നാല് കാര്യങ്ങൾ നോക്കിയും സാധാരണഗതിയിൽ കല്യാണങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ റസൂലുള്ള പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണോ, കുടുംബജീവിതം വിജയിക്കണോ, മനസ്സമാധാനം ലഭിക്കണോ, മനപ്പൊരുത്തം വേണമോ, കുടുംബം തകരാതിരിക്കണോ, കുടുംബത്തിന്റെ വിളക്കായി മാറണോ, ലഭിക്കുന്ന സന്താനങ്ങളെ പരിചരിക്കാൻ പറ്റുന്നവളായി തീരണോ, മറ്റുള്ള എല്ലാ യോഗ്യതകളെക്കാളും മറ്റുള്ള എല്ലാവിധ സൗകര്യങ്ങളെക്കാളും മതബോധത്തിന് പ്രാമുഖ്യം കൊടുത്തോ? പരിശുദ്ധ ഇസ്ലാം പ്രാമുഖ്യം കൊടുക്കാൻ പറയുന്നത് മതബോധത്തിനാണ്. ഇത് ഇന്ന് പറയുകയാണെങ്കിൽ എന്തോ മറ്റു ചില ഉദ്ദേശങ്ങൾ കൊണ്ടെന്ന് തെറ്റിദ്ധരിക്കാം. അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അന്ന് പറയുക, ഇനി ഖിയാമത്തുനാള് വരെ വരാനിരിക്കുന്ന മുഴുവൻ ഇണകൾക്കും തുണകൾക്കും, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, ഈ ഇണത്തുണകൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയണമെങ്കിൽ അതിന് വേണ്ടത് മതബോധമുള്ള പെണ്ണിനെ കൊണ്ട് ഇണയെ കൊണ്ട് നീ വിജയിക്കാൻ ശ്രമിക്കണം. ഇത് നബി തങ്ങൾ ഉപദേശിച്ചിട്ട് ഒരുപാട് സ്വഭാവത്ത് ചെയ്തു. ഒരുപാട് പെൺകുട്ടികൾ ആ നിലക്കുള്ള ഭർത്താക്കന്മാരെ തെരഞ്ഞെടുത്തു, ഒരുപാട് അമ്മോശന്മാർ ആ രീതിയിലെ മരുമക്കളെ തെരഞ്ഞെടുത്തു, ഒരുപാട് ഭാര്യമാർ തിരിച്ചും മതബോധമുള്ളവരെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിലെ കുടുംബ ജീവിതമൊക്കെ പരിശോധിച്ചാൽ ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ കുറവായി തോന്നിയത്, സൗകര്യങ്ങളൊക്കെ കുറവാണ്. അത് ഇൻഷാല്ലാ കല്യാണം പറയുമ്പോൾ ഞാൻ അവിടെ വെച്ച് പറയാം. എല്ലാ നിലക്കുമുള്ള സൗകര്യം ഇന്നത്തെ അപേക്ഷിച്ചിടത്തോളം എത്രയോ പുറകിലാണ്. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അൽഹംദുലില്ലാ വലിയ സന്തോഷത്തിലാണ്.